Alzamento. കോവിഡ് വൈറസ് ബാധ രാജ്യത്ത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ സംസ്ഥാനത്താണ്. നാം പിന്നീട് ശ്രമിച്ചത് തുടർന്നുള്ള രോഗവ്യാപനം തടഞ്ഞു നിർത്താനാണ്. നമുക്കതിന് കഴിഞ്ഞു. ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ തിരിച്ചെത്തി തുടങ്ങി. ഈ ആഴ്ച മുതൽ കൂടുതൽ പേർ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. രോഗബാധിത മേഖലകളിൽ നിന്ന് വരുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിച്ചു നിർത്തുക, സമൂഹവ്യാപനമെന്ന ഭീഷണിയെ അകറ്റി നിർത്തുക, ഇതൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള ലക്ഷ്യങ്ങൾ. ഇപ്പോൾ 32 രോഗബാധിതരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ 32-ൽ 23 പേർക്കും വൈറസ് ബാധിച്ചത് കേരളത്തിന് പുറത്തുനിന്നാണ്. ചെന്നൈയിൽ നിന്ന് വന്ന 6 പേര്, മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 4 പേര്, നിസാമുദ്ദീനിൽ നിന്ന് വന്ന 2 പേര്, വിദേശത്ത് നിന്ന് വന്ന 11 പേര്. ഇത് കഴിഞ്ഞാൽ സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിച്ച 9 പേര്. ആ 9-ൽ 6 പേര് വയനാട്ടിലാണ്. ചെന്നൈയിൽ പോയി വന്ന ട്രക്ക് ഡ്രൈവറുടെ കുടുംബത്തിലെ 3 പേർക്ക്, സഹ ഡ്രൈവറുടെ മകന്, സമ്പർക്കം പുലർത്തിയ മറ്റ് 2 പേർക്ക് ഇത്തരത്തിലാണ് രോഗബാധയുണ്ടായത്. വയനാടിന് പുറത്ത് സമ്പർക്കത്തിലൂടെ വൈറസ് ബാധയുണ്ടായ 3 പേര്, അവർ ഗൾഫിൽ നിന്ന് വന്നവരുടെ ഉറ്റവരാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനത്തിൻ്റെ തോത് അത് സങ്കല്പാതീതമാണ്. കാസർഗോഡ് നേരത്തെ ഉണ്ടായതാണ്, എങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരാളിൽ നിന്ന് 22 പേർക്കാണ് വൈറസ് ബാധിച്ചിരുന്നത്. കണ്ണൂരിൽ 9 പേർക്ക്, വയനാട്ടിലെ നിലയെടുത്താൽ 6 പേർക്ക്. ഇതിൽ നിന്ന് നാം കാണേണ്ടത് കാര്യങ്ങൾ എളുപ്പമല്ല. നിയന്ത്രണം പാളിപ്പോയാൽ കൈവിട്ടു പോകും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിപത്ത് നാം നേരിടേണ്ടതായി വരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം എന്തിനാണ് വീണ്ടും പറയുന്നതെന്ന് ചിലർക്ക് തോന്നാനിടയുണ്ട്. പക്ഷേ ഈ വരാനിടയുള്ള ആപത്ത്, അക്കാര്യത്തിൽ എത്രമാത്രം ജാഗ്രത പുലർത്തണം
എന്നതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഇതുവരെ രോഗബാധ വേഗത്തിൽ കണ്ടെത്താനും ആവശ്യമായ സുരക്ഷയൊരുക്കാനും നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ ആളുകൾ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അവർക്കും സുരക്ഷയൊരുക്കാൻ നമുക്ക് കഴിയണം. ഒരു സംശയമില്ല, ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. റോഡ്, റെയില്, വ്യോമ, നാവിക മാർഗങ്ങളിലൂടെ ആളുകൾ എത്തുകയാണ്. ഇതുവരെ റോഡ് വഴി സംസ്ഥാനത്ത് എത്തിയത് 33,116 പേരാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ വഴി 1,406 പേർ, കപ്പലുകളിലൂടെ 833 പേർ. നാളെ ട്രെയിൻ സർവീസും ആരംഭിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ പോസിറ്റീവായ കേസുകളിൽ 70% പുറമേ നിന്ന് വന്നവരാണ്, 30% അവരിൽ നിന്ന് സമ്പർക്കത്തിലൂടെ രോഗം ലഭിച്ചവരുമാണ്. രോഗവ്യാപന നിരക്ക് 1-ൽ താഴെയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മരണനിരക്കും വളരെ കുറക്കാൻ നമുക്ക് കഴിഞ്ഞു. ബ്രേക്ക് ദ ചെയിനും ക്വാറന്റൈനും റിവേഴ്സ് ക്വാറന്റൈനും വിജയിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. ഇത് നമുക്ക് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നൽകുന്നുണ്ട്. ഇനിയുള്ള ഘട്ടത്തിൽ സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഇതുവരെ വിദേശത്തു നിന്നുള്ളവർ കേരളത്തിലേക്ക് വരുന്ന അവസരത്തിൽ വിദേശ രാജ്യങ്ങളിൽ രോഗവ്യാപനം കുറവായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും അതായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല. ഇപ്പോൾ ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം ശക്തമായി തുടരുകയാണ്. വിദേശത്തു നിന്ന് വരുന്നവർക്ക് അതത് രാജ്യങ്ങളിൽ ആൻറ്റിബോഡി ടെസ്റ്റ് നടത്താൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗവ്യാപന തോത് കുറക്കാൻ ഇത് സഹായിക്കും. ഒരേ സമയം നമുക്ക് അനേകം പേരെ സ്വീകരിക്കേണ്ടി വരുന്നു. ഒരു സംശയമില്ല, അവരെല്ലാവരും ഇങ്ങോട്ട് വരേണ്ടവരും സംരക്ഷിക്കപ്പെടേണ്ടവരുമാണ്. ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കണം. രോഗബാധയുള്ളവർക്ക് പ്രത്യേക പരിചരണം നൽകണം. വൈറസ് വ്യാപനം തടയണം. ഈ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഇതിനാണ് ഇതേപോലെ ലഭിച്ചതുപോലെ എല്ലാ ആളുകളുടെയും സഹായവും സഹകരണവും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ, രോഗവ്യാപനം തടയാനാവശ്യമായ നിയന്ത്രണങ്ങൾ കർശനമായി തുടരുകയും വേണം. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് എത്തുന്നവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിർബന്ധമായും
ശേഖരിച്ചിരിക്കണം എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കോവിഡ് ജാഗ്രത വെബ് പോർട്ടലിൽ രജിസ്ട്രേഷനും പാസും നിർബന്ധമാക്കിയത്. നമ്മുടെ സഹോദരങ്ങൾ മറ്റു പല സ്ഥലത്തും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. സുരക്ഷിതമല്ലാതെ സംസ്ഥാനത്തേക്കുള്ള യാത്രകൾ ആ പ്രയാസം വർദ്ധിപ്പിക്കാൻ മാത്രമേ ആത്യന്തികമായി ഉപകരിക്കൂ. ഓരോരുത്തരുടെയും സുരക്ഷ ഈ നാടിൻ്റെ സുരക്ഷയാണ് എന്ന് എല്ലാവരും, അത് പുറത്തുനിന്ന് വരുന്നവരായാലും ഇവിടെയുള്ളവരായാലും ഓർക്കേണ്ടതുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഹോം ക്വാറൻ്റൈൻ ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. ഹോം ക്വാറൻ്റൈൻ എന്നത് ഫലത്തിൽ റൂം ക്വാറൻ്റൈൻ എന്നതായി മാറണം. വീട്ടിൽ മറ്റുള്ളവരുമായി ഇടപഴകാതെ കഴിയണം. ആരോഗ്യപ്രവർത്തകരും സർക്കാരും നിർദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഘട്ടങ്ങളിൽ ആരും പെരുമാറാൻ പാടില്ല. കുട്ടികൾ, പ്രായമായവർ, ഗുരുതരമായ രോഗമുള്ളവർ, ഇവരുമായി ഒരു തരത്തിലും ബന്ധമുണ്ടാകാൻ പാടില്ല. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്. വരുന്നവർ മാത്രമല്ല, ഇവിടെയുള്ളവരും അക്കാര്യത്തിൽ ജാഗ്രത കാട്ടണം. കഴിഞ്ഞ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചത്, ആ സൂക്ഷ്മതയോടുകൂടി തന്നെ വരും ദിവസങ്ങളിലും പ്രവർത്തിച്ചേ മതിയാവും. ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുമായി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണം. ക്വാറന്റൈനിൽ കഴിയുന്നവരെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തൽ പോലീസിൻ്റെ കൂടി ബാധ്യതയായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ പൂർണ്ണമായി എല്ലാവരും സഹകരിക്കുകയും വേണം. സംസ്ഥാനത്തെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറി വരുന്നുണ്ട്. പക്ഷേ നാം പൂർണ്ണമായി സുരക്ഷിതരായി എന്ന ബോധ്യത്തോടെ മുൻപത്തേതുപോലെ തന്നെ, അതായത് കോവിഡ് വരുന്നതിന് മുൻപുള്ള അവസ്ഥയെപ്പോലെ പെരുമാറാൻ ആരും തുനിയരുത്. ഇന്ന് പരിശോധനാ ഫലം 5 പേർക്ക് പോസിറ്റീവാണ്, നെഗറ്റീവ് ആരുമില്ല. ഇന്ന് പോസിറ്റീവായവർ മലപ്പുറം 3, പത്തനംതിട്ട, കോട്ടയം ഓരോന്ന് വീതം. ഇതിൽ 4 പേര് വിദേശത്ത് നിന്ന് വന്നവരാണ്, 1 ചെന്നൈയിൽ നിന്ന് വന്നതാണ്. ഇതുവരെ 524 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 32 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 31,616 പേരാണ് നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്.
31,143 പേർ വീടുകളിലാണ്. ആശുപത്രികളിലുള്ളത് 473 പേരാണ്. 95 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ 38,547 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 37,727 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 3,914 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 3,894 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഹോട്ട്സ്പോട്ടുകൾ 34 തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഇപ്പോൾ ആരും കൊറോണ ബാധിച്ച് ചികിത്സയിലില്ല. മലപ്പുറം സ്വദേശിയായ വ്യക്തിയാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത്. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനമാണ്. സമൂഹത്തിനാകെ നഴ്സുമാർ നൽകുന്ന സംഭാവനകളെ പൊതുവിൽ ആദരിക്കാനാണ് നാം നഴ്സസ് ദിനം ആചരിക്കുന്നത്. കേരളത്തിലെ നഴ്സുമാർ നടത്തുന്ന മാതൃകാപരമായ സേവനങ്ങളുടെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സേവനത്തിൻ്റെ ഭാഗമായി സ്വന്തം ജീവൻ വരെ അർപ്പിച്ച ലിനിയുടെ ഓർമ്മ നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ട്. വയോധികരെ ശുശ്രൂഷിച്ച് കോവിഡ് ബാധിച്ച രേഷ്മയും കോവിഡ് ബാധയെ അതിജീവിച്ച് തിരികെ വീണ്ടും കോവിഡ് ബാധിതരെ ശുശ്രൂഷിക്കാൻ ഡ്യൂട്ടിക്കെത്തിയ മറ്റ് നഴ്സുമാരും ഒക്കെ ഈ നാടിൻ്റെ അഭിമാനമാണ്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ നഴ്സുമാർ സ്തുത്യർഹമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ലോകം ആദരിക്കുന്ന കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിൻ്റെ കീർത്തിയുടെ വലിയൊരു പങ്കും നമ്മുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ നഴ്സുമാർക്കും അവകാശപ്പെട്ടതാണ്. ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലാകട്ടെ കേരള സർക്കാർ വലിയ നിഷ്കർഷയാണ് പുലർത്തിപ്പോരുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും മലയാളി നഴ്സുമാരുടെ സേവനം പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. പല സർക്കാരുകളും അവരുടെ സേവനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിച്ചിട്ടുമുണ്ട്. ഈ മഹാമാരിയെ ചെറുക്കുന്നതിൽ ലോകരാജ്യങ്ങളെ സഹായിക്കുന്നത് അവിടങ്ങളിലെ മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ്. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഈ ദുരിത നാളുകളിലും കേരളത്തിൻ്റെ അംബാസഡർമാരായി നിലക്കൊണ്ട് ധീരമായ സേവനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. ഈ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ ലോകത്താകെയുള്ള നഴ്സുമാർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർക്ക് അഭിവാദനം അർപ്പിക്കുന്നു. നിങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥ സേവനങ്ങൾക്ക് ഈ നാടും ലോകവും നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് റോഡ് വഴി 33,000 പേർ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇതിൽ
19,000 പേരും റെഡ് സോൺ ജില്ലകളിൽ നിന്ന് വന്നവരാണ്. ആകെ പാസിന് വേണ്ടി അപേക്ഷിച്ച 133,000 പേരുണ്ട്. അതിൽ 72,800 പേർ റെഡ് സോൺ ജില്ലകളിൽ നിന്നുള്ളവരാണ്. 89,950 പാസുകളാണ് ഇതുവരെ നൽകിയത്. അതിൽ 45,157 പേർ റെഡ് സോൺ ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഇതെല്ലാം പകുതിയിലധികം വരികയാണെന്ന് നമ്മൾ കാണണം. മെയ് 7 മുതൽ വിദേശത്തു നിന്ന് വന്ന 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ ആ വിമാനങ്ങളിൽ യാത്ര ചെയ്ത മുഴുവൻ പേരെയും പ്രത്യേക നിരീക്ഷണത്തിൽ ആക്കിയിരിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ വലിയ ജാഗ്രത ആരോഗ്യ വിഭാഗം പുലർത്തുന്നുണ്ട്. ഹോം ക്വാറന്റൈൻ ആയാലും സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈൻ ആയാലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ ചുമതല. അപ്പോൾ ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കൃത്യമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൈമാറിയെന്ന് ഉറപ്പാക്കണം. വാർഡുതല സമിതികൾ ഓരോ വാർഡിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർ സ്തുത്യർഹമായ സേവനം തന്നെ തുറന്നു നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ പോലീസിൻ്റെ പ്രത്യേക ശ്രദ്ധയും ഉണ്ടാവും. വിമാനത്താവളത്തിലോ റെയിൽവേ സ്റ്റേഷനിലോ അതിർത്തി ചെക്ക് പോസ്റ്റിൽ റോഡ് വഴിയോ എത്തുന്ന ആളുകൾ വീടുകളിലോ സർക്കാർ ക്വാറന്റൈനിലോ എത്തിയെന്ന് ഉറപ്പാക്കുന്ന ചുമതല പോലീസിനാണ്. അപ്പോൾ ഒരാൾ കടന്നു വരുന്ന ആ പോയിൻ്റ് മുതൽ ക്വാറന്റൈനിൽ പ്രവേശിക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്. വീട്ടിലേക്ക് പോകുന്നവർ ഒരു കാരണവശാലും വഴിക്കെവിടെയും ഇറങ്ങാൻ പാടില്ല. സ്പെഷ്യൽ ട്രെയിനിലെത്തുന്നവരുടെ സുരക്ഷാ പരിശോധന ഏകോപിപ്പിക്കുന്നതിന് DIG A. അക്ബറിനാണ് ചുമതല നൽകിയിട്ടുള്ളത്. പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ സ്പെഷ്യൽ ഓഫീസർമാരായി നിയമിച്ചിട്ടുണ്ട്. റെയിൽവേ ടിക്കറ്റ് എടുക്കുന്നവർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ നിന്ന് പാസ് വാങ്ങണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതുവരെ പാസിന് അപേക്ഷിക്കാത്തവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പുതുതായി അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ടാകും. ഒരു ടിക്കറ്റിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും വിശദാംശങ്ങൾ പാസിനുള്ള അപേക്ഷയിൽ ഒറ്റ ഗ്രൂപ്പായി രേഖപ്പെടുത്തണം. ഇവിടെ എത്തിയാലേ വൈദ്യപരിശോധനയ്ക്ക് ശേഷം രോഗലക്ഷണമൊന്നുമില്ലാത്തവർ 14 ദിവസത്തെ നിർബന്ധിത ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കണം. ഹോം ക്വാറന്റൈൻ പാലിക്കാത്ത നിലയുണ്ടായാൽ അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് മാറ്റും. രോഗലക്ഷണമുള്ളവരെ തുടർ പരിശോധനകൾക്ക് വിധേയമാക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും
വീടുകളിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകാൻ ഡ്രൈവർ മാത്രമുള്ള വാഹനങ്ങൾ അനുവദിക്കും. അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് KSRTC ബസ്സുകളും ഉണ്ടാവും. COVID-19 ജാഗ്രതാ പോർട്ടലിന് ഈ പോർട്ടലിൽ പാസിന് അപേക്ഷിക്കാതെ വരുന്ന യാത്രക്കാർ 14 ദിവസം നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അതിർത്തിയിലൂടെ റോഡ് മാർഗം ആളുകൾ ധാരാളമായി കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ സൗകര്യവും സജ്ജീകരണവും ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വഴിക്ക് ഒരു ദിവസം കടന്നു വരാവുന്ന ആളുകളുടെ എണ്ണം കൃത്യമായി കണക്കാക്കി പരമാവധി ആളുകളെ ആ വഴിക്ക് കടത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുക. വളരെ കൂടുതൽ ആൾ വന്നാൽ സാധാരണഗതിയിൽ പിറ്റേ ദിവസത്തേക്ക് പാസ് അനുവദിക്കുന്ന നിലയാണ് ഉണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് കിട്ടാത്തത് എന്ന് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ പാസ് അനുവദിക്കുകയാണ്. ഇവിടെ എത്തിയിട്ട് തീരുമാനിക്കുന്നതല്ല, ഇന്ന ദിവസം എത്തണമെന്ന് നേരത്തെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റിൽ പരമാവധി ആളുകളെ ഉൾക്കൊള്ളാവുന്നത്ര പാസ്സാണ് ഒരു ദിവസം അനുവദിക്കുക. ട്രെയിനിൽ റെയിൽവേ ഓപ്പൺ ബുക്കിംഗ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന മുഴുവൻ പേരെയും പരിശോധിക്കേണ്ടതുണ്ട്. അവരതിനുശേഷം ക്വാറന്റൈന് വിധേയമാവുകയും വേണം. ഇപ്പോൾ വിമാനത്താവളങ്ങളിലുള്ളതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിപുലമായ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തും. ഇപ്പോൾ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടിക്ക് കോഴിക്കോടും എറണാകുളത്തും മാത്രമായിരിക്കും സ്റ്റോപ്പ്. ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാസർഗോഡ് എത്തേണ്ടവർ സമീപ സ്റ്റേഷനായ മംഗലാപുരത്ത് ഇറങ്ങി കേരളത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ടാകും. കണ്ണൂരിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലുള്ളവരും മംഗലാപുരത്ത് ഇറങ്ങി വരുന്ന സാഹചര്യമുണ്ടാകും. ഇതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനാണ് കേരളം നിർദ്ദേശിച്ചിട്ടുള്ളത്. രാജധാനി നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനുകളും നിർത്തണം. ഇതാണ് കേരളം റെയിൽവേയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേറൊരു പ്രശ്നം നിലനിൽക്കുന്നത് ട്രെയിനുകൾ AC ട്രെയിനുകളാണ്. ഇത് ദിവസങ്ങളെടുത്തുള്ള യാത്ര രോഗം പടരുന്നതിന് കൂടുതൽ സാധ്യത നൽകുന്നതാണ്. ഇത് വിവിധ രാജ്യങ്ങളുടെ അനുഭവം തെളിയിച്ചതാണ്. ട്രെയിനുകൾ മാത്രമല്ല, എയർ കണ്ടീഷൻ വാഹനത്തിലുള്ള സഞ്ചാരം അപകടം വരുത്തുമെന്ന് നമ്മുടെ രാജ്യത്തിനകത്തും അനുഭവമുണ്ട്. പഞ്ചാബിൽ ഹസൂർ സാഹിബിൽ നിന്ന് AC ബസ്സുകളിൽ 4,198 പേരാണ് എത്തിയത്. അവരുടെ പരിശോധന കഴിഞ്ഞപ്പോൾ 1,217 പേർക്ക് വൈറസ് ബാധയുണ്ടായി. ആ യാത്രക്കിടയിലാണ് വൻതോതിൽ രോഗം പടർന്നത്. അപ്പോൾ നല്ലത് നോൺ AC ട്രെയിനുകളാണ്, നോൺ AC വാഹനങ്ങളുമാണ്.
ഇക്കാര്യം കേന്ദ്ര സർക്കാരിൻ്റെയും റെയിൽവേയുടെയും ശ്രദ്ധയിൽപ്പെടുത്തും. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ രോഗലക്ഷണമില്ലെങ്കിൽ ക്വാറന്റൈനിൽ പോകേണ്ടതില്ല. ഗൾഫ് നാടുകളിലെ കൊറോണ ഭീതിയിൽ കഴിയുന്ന ഗർഭിണികളെയും കുട്ടികളെയും ഇതര രോഗബാധിതരായ വയോധികരെയും നാട്ടിലെത്തിക്കാൻ പ്രത്യേക വിമാനം ഏർപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്നവരിൽ 20% ഗർഭിണികൾ. നിരവധി പേർ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് എപ്പോഴാണ് അവർക്ക് വരാൻ കഴിയാന്നുള്ള ആശങ്കയുണ്ട്. അത് വേഗം തന്നെ പരിഹരിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഗർഭിണികൾക്ക് സവിശേഷ പരിഗണന നൽകണം. നിലവിൽ ചാർട്ട് ചെയ്ത വിമാനങ്ങളിൽ കൂടുതൽ സീറ്റ് അവർക്കായി നീക്കിവെക്കണം. ഗർഭിണികൾ തന്നെ പ്രസവ തീയതി അടുത്തവരെ ഏറ്റവും മുൻഗണന നൽകി എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അതിഥി തൊഴിലാളികളുമായി 26 ട്രെയിനുകൾ പോയിട്ടുണ്ട്. 29,366 പേരാണ് തിരിച്ചു പോയത്. ബീഹാറിലേക്കാണ് കൂടുതൽ ട്രെയിനുകൾ പോയത്, 9. പ്രധാനമന്ത്രിയുമായി ഇന്നലെ നടത്തിയ വീഡിയോ കോൺഫറൻസിൽ സംസ്ഥാനത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ലോക്ക്ഡൗൺ സംബന്ധിച്ചും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ 15 മുൻപ് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഇന്ന് തന്നെ കേന്ദ്രത്തിന് സമർപ്പിക്കുന്നതാണ്. സംസ്ഥാനത്ത് ആഭ്യന്തര വിമാനയാത്ര ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് അനുവദിക്കണമെന്നാണ് നാം ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ സംസ്ഥാനത്തിനകത്ത് പാസഞ്ചർ ട്രെയിനുകളും അനുവദിക്കണം. കർശനമായ സുരക്ഷാ നിബന്ധനകളോടെ മെട്രോ റെയിൽ സർവീസ് പുനരാരംഭിക്കാം. പക്ഷേ അന്തർ സംസ്ഥാന ട്രെയിൻ സർവീസിന് സമയമായിട്ടില്ല. അതേസമയം മുംബൈ, അഹമ്മദാബാദ്, ഡൽഹി, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ മുതലായ നഗരങ്ങളിൽ നിന്ന് നോൺ സ്റ്റോപ്പ് ട്രെയിനുകൾ കേരളത്തിലേക്ക് വരണം, അതനുവദിക്കണം. ജില്ലക്കകത്ത് ബസ് സർവീസാകാം. യാത്രക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്തുകൊണ്ട് ബസ് സർവീസ് അനുവദിക്കണമെന്നാണ് കേരളത്തിൻ്റെ നിർദ്ദേശം. എന്നാൽ ജില്ല വിട്ടുള്ള ബസ് സർവീസിന് സമയമായിട്ടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം. ഇത് ലംഘിച്ചാൽ പെർമിറ്റ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളുണ്ടാവും. യാത്രക്കാരുടെ എണ്ണം കുറക്കുന്നതുകൊണ്ട് ടിക്കറ്റ് നിരക്കിൽ അല്പം വർധന വേണ്ടി വരും. വ്യാവസായിക വ്യാപാര പ്രവർത്തനങ്ങൾ
കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ അനുവദിക്കണം. ഹോസ്പിറ്റാലിറ്റി സേവനങ്ങൾ പുനരാരംഭിക്കണം. ശാരീരിക അകലം പാലിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റുകൾ അനുവദിക്കാവുന്നതാണ്. റെസ്റ്റോറൻറ്റിലെ സീറ്റുകളൊക്കെ അതനുസരിച്ച് ക്രമീകരിക്കാം. കർശനമായ വ്യവസ്ഥകളോടെ ഓട്ടോറിക്ഷ അനുവദിക്കണം. യാത്രക്കാരുടെ എണ്ണം ഒന്ന് എന്ന് നിജപ്പെടുത്താം. കുടുംബാംഗങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ മാത്രം ഇതിലിളവും കൊടുക്കാം. നിർമ്മാണ പ്രവർത്തനം നല്ല വേഗത്തിൽ നടക്കണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. ഇതിനാവശ്യമായ വസ്തുക്കൾ ലഭ്യമാക്കാൻ നടപടിയെടുക്കും. മഴയ്ക്ക് മുൻപ് കഴിയുന്നത്ര നിർമ്മാണ പ്രവർത്തനം നടക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കാർഷിക വൃത്തിക്ക് കൂടി ബാധകമാക്കണം. ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് ആരോഗ്യ വിഭാഗം അയക്കുന്നവരെ അവിടെ പ്രവേശിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ പഞ്ചായത്തിലുള്ളവരല്ല പഞ്ചായത്ത് മാറി എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും പ്രവേശിപ്പിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സർക്കാരാണ് ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ തീരുമാനിക്കുന്നതും നടത്തുന്നതും. പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം ജനങ്ങൾ പൊതുവെ നല്ല നിലയിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചുരുക്കം ചിലർ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങുന്നുണ്ട്. അത്തരക്കാർക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കും. ചിലയിടത്ത് റോഡരികിൽ മാസ്ക് വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത വിൽപ്പന അനുവദിക്കാൻ പറ്റില്ല. മാസ്ക് മുഖത്ത് വെച്ച് നോക്കി ഇത് പറ്റുമെന്നൊന്ന് പരിശോധിച്ച് പറ്റില്ലാന്ന് കണ്ടാൽ തിരിച്ചു കൊടുത്ത് പോകുന്ന ചിലത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള നടപടികൾ മാസ്കിനെ സംബന്ധിച്ച് പുലർത്തേണ്ട ജാഗ്രത ഇല്ലാത്തതുകൊണ്ട് വരുന്നതാണ്. ഇപ്പോൾ മാസ്ക് വിൽപ്പന സംബന്ധിച്ച് മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. ഒരു ഗുണമുണ്ട്, മാസ്കിൻ്റെ ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. എന്നാൽ അതേസമയം അതുമായി ബന്ധപ്പെട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കേരളത്തിനകത്ത് ജില്ല വിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കേണ്ടതില്ല. ലോക്ക്ഡൗണിൽ ഇളവുകൾ നൽകിയതിനെ തുടർന്ന് മാർക്കറ്റുകൾ ചിലത് തുറന്നിട്ടുണ്ട്. അതിൽ ചിലതിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നില്ല എന്ന നിലയുണ്ട്. ഇപ്പോൾ ശാരീരിക അകലവും മറ്റ് നിബന്ധനകളും കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ മാർക്കറ്റുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഒരു പ്രതിസന്ധി കാലമാണ് ഇതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പൊതുവികസനവും കൂടി തടസ്സമില്ലാതെ മുന്നോട്ട് പോകണം. കേരളത്തിൻ്റെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ദേശീയപാതാ വികസന പ്രവർത്തനം. ഏതായാലും അതിന് തുടക്കമാകാൻ പോവുകയാണ്. ആദ്യഘട്ടമായി തലപ്പാടി ചെങ്കള റീച്ചിൻ്റെ പ്രവൃത്തിക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. ഭാരത്മാല പരിയോജന പദ്ധതിയുടെ ഭാഗമായി ഹൈബ്രിഡ് ആന്യുറ്റി മോഡിലാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിക്ക് സ്റ്റാൻഡിംഗ് ഫിനാൻസ് കമ്മിറ്റി അംഗീകാരം നൽകി.
ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ഉത്തരവിറങ്ങിയാൽ ബിഡ് ഓപ്പൺ ചെയ്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കാൻ കഴിയും. ദേശീയപാതാ വികസനത്തിനായി സർക്കാർ അധികാരമേറ്റത് മുതൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് സഹായകമായ നിലപാടെടുത്ത കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 39 കിലോമീറ്റർ 45 മീറ്റർ വീതിയിൽ 6 വരിയാക്കി വികസിപ്പിക്കുന്നതാണ് പദ്ധതി. മൊത്തം ചെലവ് 1,968,84,00,000 രൂപയാണ്. 2.5 വർഷം കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. 35.66 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. ഭൂമി ഏറ്റെടുക്കലിന് 683,09,00,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തുകയുടെ 25% സംസ്ഥാന സർക്കാർ വഹിക്കും. തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ 521.81 കിലോമീറ്റർ ദേശീയപാതാ വികസനത്തിനാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. ഇതിലെ 266.22 കിലോമീറ്റർ ദൂരം വികസിപ്പിക്കാനുള്ള 8 പദ്ധതികൾ ഈ വർഷം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 18 കിലോമീറ്റർ ദൂരമുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. 28.6 കിലോമീറ്റർ ദൂരത്തിലുള്ള കോഴിക്കോട് ബൈപ്പാസ് 6 വരിയാക്കി വികസിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലടക്കം 20,000 കോടിയോളം രൂപ ഈ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കപ്പെടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രവൃത്തികൾ തൊഴിൽ സാധ്യത കൂടി വർദ്ധിപ്പിക്കുന്ന ഒന്നായി മാറും. സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ദേശീയപാതാ വികസനം മുതൽക്കൂട്ടാകും. വ്യവസായ വാണിജ്യ മേഖലകളിലെ വികസനവും ത്വരിതപ്പെടുത്താൻ ഈ പദ്ധതികൾ പ്രയോജനകരമാകും. തുടർ പദ്ധതികൾക്ക് അംഗീകാരം ലഭ്യമാക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ തുറന്നു നടത്തുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കീം KEAM ജൂലൈ 16 രാവിലെയും ഉച്ചക്കുമായി 2 പേപ്പർ, ജൂൺ 13-14 തീയതികളിൽ 3-5 വർഷ LLB ഓൺലൈൻ മുഖേന, ജൂൺ 21 MBA ഓൺലൈൻ മുഖേന, ജൂലൈ 4 MCA. ഈ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പോളിടെക്നിക്കിന് ശേഷം ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രത്യേക പ്രവേശന പരീക്ഷ ഉണ്ടാകില്ല. പകരം മാർക്കറ്റ് അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ മുഖേനയാണ് ഈ വർഷത്തെ അഡ്മിഷൻ നടത്തുക. കീം പരീക്ഷയ്ക്ക് അപേക്ഷിച്ചുള്ളവരും ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവരുമായ വിദ്യാർത്ഥികൾക്കും കേരളത്തിന് പുറത്തുള്ള കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റാൻ ഒരവസരം കൂടി ജൂൺ മാസത്തിൽ നൽകും. സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടിനടുത്തുള്ള പോളിടെക്നിക്കുകളിൽ പരീക്ഷ എഴുതാനുള്ള ക്രമീകരണം സജ്ജമാക്കും. പോളിടെക്നിക് കോളേജുകളിലെ അവസാന സെമസ്റ്റർ പരീക്ഷകൾ ജൂൺ ആദ്യവാരം ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
ജൂൺ 1-ന് തന്നെ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ നിലയിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നതിനെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഉടനെ തീരുമാനമെടുക്കും. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നവരിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും മുന്നോട്ട് വരുന്നുണ്ട്. കൈകോർത്ത് കൈരളി എന്ന പരിപാടി കൈരളി ടി വി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് നാട്ടിലെത്താൻ അനുമതി കിട്ടിയിട്ടും യാത്രാക്കൂലിക്ക് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനാണിത്. ആദ്യഘട്ടത്തിൽ 1000 സൗജന്യ ടിക്കറ്റ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മിഷൻ വിങ്സ് ഓഫ് കമ്പാഷൻ എന്ന പേരിൽ 600 പേർക്ക് വിമാന ടിക്കറ്റ് നൽകുമെന്ന് ഗൾഫ് മാധ്യമം ദിനപത്രവും മീഡിയ വൺ ചാനലും അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ യാത്രാനുമതി ലഭിച്ച സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന 100 മലയാളികൾക്ക് ടിക്കറ്റ് നൽകുമെന്ന് നോർക്ക റൂട്ട്സ് ഡയറക്ടറും പ്രമുഖ വ്യവസായിയുമായ രവിപ്പിള്ള അറിയിച്ചിട്ടുണ്ട്. ഇത്തരം മുൻകൈകൾ ശ്ലാഘനീയമാണ്, എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദുരിതാശ്വാസ നിധി വലിയ തോതിൽ സഹായങ്ങൾ വരികയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ വലിയ താല്പര്യപൂർവ്വമാണ് അതിനെ സഹായിക്കുന്നത്. നല്ല മുൻകൈ നാട്ടിലാകെ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാവരോടും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നില്ല. PSC ചെയർമാനും അംഗങ്ങളും ഒരു മാസത്തെ ശമ്പളം 29,43,866 രൂപ നൽകിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് 33,55,000, പനത്തടി സർവീസ് സഹകരണ ബാങ്ക് 16,10,000, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് 20,41,560, മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് 20,00,000, നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് 19,54,659, LIC ഏജൻസ് ഓർഗനൈസേഷൻ CATU സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ ഗഡു 15,00,000, തൃശ്ശൂരിലെ ദ ഗ്ലോബൽ ഡിന്നർ റെസ്റ്റോറൻറ്റ് 10,00,000, പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം 1,00,000, തൃപ്പൂണിത്തുറ ശ്രീ പൂർണത്രയീശ ക്ഷേത്രം ഉപദേശ സമിതി അംഗങ്ങൾ 1,03,000. ബാക്കി വലിയ ലിസ്റ്റുണ്ട്, അതെല്ലാം ഇപ്പോൾ പറയുന്നില്ല. ഇത്രയുമാണ് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത്. ട്രെയിനുകളുടെ കാര്യത്തിൽ ഈ നമുക്കുള്ള ആശങ്ക നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്, റെയിൽവേയും അറിയിച്ചിട്ടുണ്ട്. അത് അവർ ശ്രദ്ധിക്കട്ടെ. ഏതായാലും അറിയിക്കേണ്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അതിൻ്റെ ഗൗരവത്തോടെ തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ ആ വരുന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ നടത്താനാണ് നാം ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു വളരെ ലളിതമായൊരു കാലമല്ല എന്നെല്ലാവരും ഓർക്കണം. ഈ ആളുകളെല്ലാം വരുമ്പോൾ അവരിൽ ആരാണ് രോഗവാഹകർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അവരെ കൃത്യമായി നിരീക്ഷിച്ച് അവർക്കുള്ള ചികിത്സ നൽകേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്കറിയാം, ഇതിലേറ്റവും പ്രധാനം നിരീക്ഷണ കാലത്ത് കൃത്യമായി അതിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച് നിൽക്കലാണ്. അതിലാണ് നാം വിജയിച്ചിരുന്നത്. നമ്മുടെ ക്വാറന്റൈൻ സമ്പ്രദായം ഏറ്റവും മികച്ചതായത് അതുകൊണ്ടാണ്. അതിൽ നമ്മുടെ സാമൂഹ്യ ബോധമാണ് അതിലേറ്റവും മികച്ചതായി നിന്നത്. വീട്ടുകാരും അയൽപക്കക്കാരും എല്ലാം അതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്കിതിനെ അതിജീവിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ഞാൻ വ്യക്തത വരുത്താൻ നോക്കട്ടെ എന്താന്ന്. തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾക്ക് ഈ അവർക്ക് പണിയില്ലാത്ത കാലഘട്ടത്തിൽ അവരിൽ നിന്ന് വാടക ഈടാക്കരുതെന്ന് സിഎം പറഞ്ഞിരുന്നു. കാരണം ഇപ്പം പല സ്ഥലങ്ങളിലും ജോലി തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഹൗസ് ഓണേഴ്സ് തന്നെ ഇവരുടെ കന്തിയാറിനടക്കം ഹൗസ് ഓണേഴ്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പം ആ കാര്യത്തിൽ എന്തെങ്കിലും വിളവ് കൊടുക്കുകയോ മറ്റോ ചെയ്യാൻ പറ്റുമോ അന്വേഷിക്കും. അല്ല, അതിപ്പോൾ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നതോടെ ആ പ്രശ്നങ്ങളൊക്കെ ഏതാനും ദിവസം കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. നല്ല നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും സാധാരണ നിലക്ക് വരുമാനമുള്ളവരായി മാറും. ലക്ഷദ്വീപ് ഗൾഫ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സെന്ററുകളുണ്ട്, അവിടുത്തെ ക്രമീകരണം എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ഇതര ജില്ലകളിലുള്ളവർ, മറ്റു ജില്ലകളിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഈ പോളിടെക്നിക് സംവിധാനം, പോളിടെക്നിക്കിലെ പരീക്ഷയുടെ സംവിധാനം പോലെ തൊട്ടടുത്ത സ്കൂൾ പരീക്ഷ എന്തെങ്കിലും സംവിധാനം എടുക്കാൻ വഴിയുണ്ടോ? ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ അവർ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻ്റ് ആലോചിക്കുന്നുണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അത് ചില പ്രയാസങ്ങൾ പരീക്ഷ നടത്തുന്നതിന് അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. എങ്ങനെ നടത്താനാകുമെന്നത് അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പോളിടെക്നിക്കിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ട്രെയിനുകളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള മലയാളികളെ കൊണ്ടുവരുന്നു, മലയാളികളെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രെയിനുകൾ അയക്കുന്നു. ഇപ്പോ നേരത്തെ ലോക്ക്ഡൌണിൽ പാലിച്ചിരുന്ന ഒരു കർശനമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ നിയന്ത്രണം എല്ലാം ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കേന്ദ്രം ഇനി ഇതെല്ലാം സംസ്ഥാനങ്ങൾ ചെയ്തോട്ടെ, സംസ്ഥാനങ്ങളുടെ ചുമലിലേക്ക് ഇതിന്റെ ഉത്തരവാദിത്വം എല്ലാം കൊണ്ടിടുകയാണ്. അങ്ങനെ കാണാൻ കഴിയില്ല. ഈ ആളുകൾ യാത്ര ചെയ്യണമെന്നുള്ളത് പൊതുവായിട്ടുള്ളൊരു ആവശ്യമാണ്. പക്ഷേ അതിലേറ്റവും നല്ല കാര്യം ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വരേണ്ടവർ നമ്മുടെ നോർക്കയുടെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ പട്ടണത്തിലുമുള്ളവർ, ഓരോ സ്ഥലത്തുമുള്ളവർ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാം. ടിക്കറ്റ് എടുക്കുന്നവർ ആ രജിസ്റ്റർ ചെയ്തവരായാൽ സ്വാഭാവികമായും നമുക്കിവിടെ നല്ല നിലക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് അവർ പോകേണ്ടതെന്ന വിശദവിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതിപ്പോൾ അതെല്ലാത്തവർക്കും വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കുക, അങ്ങനെയൊരു തകരാറ് അതിനകത്ത് വരുന്നുണ്ട്. അതോടൊപ്പം ഈ ട്രെയിൻ മറ്റേതെങ്കിലും സ്ഥലം നിർത്താൻ പാടില്ല വരുന്ന വഴിക്ക്. ആ നിർത്തുന്നത് ഒരു കണ്ടെയ്ൻമെൻറ് സോണിൽപ്പെട്ട സ്ഥലമാണെങ്കിൽ അവിടെ ചെറിയ അപകട സാധ്യതയുണ്ട്. നിർത്തിയാൽ സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെ ഇറങ്ങും, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ റെയിൽവേയോട് പറഞ്ഞിട്ടുള്ളത് രാജധാനി എക്സ്പ്രസ് കേരളത്തിൽ ഏതെല്ലാം സ്റ്റേഷനുകൾ നിർത്തുന്നുണ്ടോ അവിടെയൊക്കെ നിർത്തണം. കേരളത്തിലെത്തിയാൽ, കേരളത്തിലെത്തുന്നത് വരെ നിർത്തേണ്ടതില്ല, നിർത്താതെ തന്നെ വരാം കേരളത്തിനകത്തേക്ക്. പക്ഷേ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലേക്കല്ലേ പോകേണ്ടത്? ഇപ്പോൾ കോഴിക്കോടെത്തി, കോഴിക്കോട് നിന്ന് ഒരാൾ കാസർഗോഡേക്കും, എറണാകുളത്തെത്തി അവിടെ നിന്ന് ഒരാൾ തൃശ്ശൂരേക്കും പോകേണ്ട കാര്യമില്ല. ഇവിടെയൊക്കെ സാധാരണ നിലക്ക് ഈ രാജധാനി നിർത്തുന്നതാണ്, ഈ ട്രെയിനും നിർത്താവുന്നതാണ്. അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം നമ്മൾ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മളിപ്പോഴും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കുറ്റം പറയാവുന്നൊരു നിലയുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നഴ്സുമാരെ 7 ദിവസം ജോലി ചെയ്തിരുന്നാൽ 14 ദിവസം ക്വാറന്റൈനിൽ പോകണം എന്നാണ് സിഎം പറഞ്ഞത് സർക്കാർ ഉത്തരവ്. പക്ഷേ DME ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് അവർക്ക് ക്വാറന്റൈൻ പറയുന്നില്ല, അവരുടെ ക്വാറന്റൈൻ കാലാവധി റദ്ദാക്കി. അതെന്താണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാൻ കാരണം? അല്ല, 7 ദിവസം വർക്ക് ചെയ്താലും 14 ദിവസം ക്വാറന്റൈനിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്ക് പരിശോധിക്കാം. എന്താന്ന് പരിശോധിച്ചോ. മറ്റൊന്നുള്ളത്, ഇത്രയും പേര് നമ്മുടെ ആരോഗ്യ പ്രവർത്തകര് എല്ലാവരും, ഡോക്ടർമാർ, നഴ്സുമാർ എല്ലാവരും ബസ്സിലും ട്രെയിനിലും സംസ്ഥാന അതിർത്തി കടന്നു വരുന്നവരെയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ ക്വാറന്റൈൻ പോകണം. ഇത് പിന്നീട് ഇവർ ഇത്രയും പേര് ഇവരെ തന്നെ നിയോഗിക്കുന്നത് മറ്റ് വകുപ്പുകളിൽ നിന്നല്ലാതെ ഇവരെ തന്നെ നിയോഗിച്ച് ഇവർ ക്വാറന്റൈനിൽ പോകുന്നത് നമ്മൾ നേരത്തെ സിഎം പറഞ്ഞതുപോലെ ഭീതി നിലനിൽക്കുന്നതിനാൽ അത് ഏത് ഡ്യൂട്ടിക്ക്? അതായത് പുറത്തു നിന്ന് വരുന്നവരെ കൈകാര്യം ചെയ്യുന്ന ഡ്യൂട്ടിയിലേക്ക്? അല്ല, പുറത്തു നിന്ന് വരുന്നവരെ അവര് സാധാരണ നിലക്കുള്ള ടെസ്റ്റ് ആണല്ലോ നടത്തുന്നത്. ആ ടെസ്റ്റ് നടത്തുന്നതിന് ടെസ്റ്റ് നടത്തിയത് കൊണ്ട് മാത്രം ഇത് പകരുമെന്ന് ഒരു നമ്മൾ സങ്കല്പിച്ചാൽ പിന്നെ ടെസ്റ്റേ നടത്താൻ പറ്റില്ല, ആരെയും ടെസ്റ്റ് നടത്താൻ പറ്റില്ല. അത് സാധാരണ നിലക്കുള്ള ടെസ്റ്റാണ് നടത്തുന്നത്. രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ ക്വാറന്റൈനിലേക്ക് പാർപ്പിക്കുകയാണ്.
അതുകൊണ്ട് വേറെ ആപത്തൊന്നും സംഭവിക്കാനില്ല. അല്ല, ഇപ്പം അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കും. ഇപ്പം നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് എവിടെയായാലും അതിൽ ഇന്നത്തെ നിലയിൽ കുറച്ചൊരു ആശങ്ക ആർക്കും ഉണ്ടാവും. കാരണം ആരാണ് കയറിയത് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ അവിടെയാണ് ഹാൻഡ് സാനിറ്റൈസറുടെ ഏറ്റവും പ്രാധാന്യം വരുന്നത്. അപ്പോൾ സാനിറ്റൈസർ ഉപയോഗിച്ച് മാത്രമേ കൈ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ലിഫ്റ്റിലെ ബട്ടൺ അമർത്താൻ പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷവും സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറ്റണം. അതിനെല്ലാമുള്ള ക്രമീകരണങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാകും. സിഎം, കേരളത്തിന് പുറത്തുള്ളവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും കേരളത്തിലെ എം പിമാരുടെ ആ വാഗ്ദാനം മുഖ്യമന്ത്രി സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഇന്ന് യു ഡി എഫ് എം പിമാർ ഇന്ന് ആരോപിക്കുകയുണ്ടായി. അതിൽ മുഖ്യമന്ത്രി രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അവരുടെ ആരോപണം. ഞാനിപ്പോ കളിക്കാത്തത് അതാണ്. എനിക്കിപ്പോ അതിന് നേരമില്ല. നമ്മുടെ നാട്ടില് ഇങ്ങനൊരു അവസ്ഥ നിലനിൽക്കുമ്പോ ഈ രാഷ്ട്രീയ കളിക്കല്ല ഞാനിപ്പോ പ്രാധാന്യം കൊടുക്കുന്നത്. നാടെല്ലാം ഒന്നിച്ച് നീങ്ങേണ്ട ഒരു ഘട്ടമാണിത്. അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ ആളുകളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ട്രെയിൻ സൗകര്യവും കൂടി ഏർപ്പെടുന്നത്. വലിയ തോതിൽ ആളുകൾ വരാൻ അത് ഇടയാക്കും. ഇവിടെ നേരത്തെ ചോദിച്ചു, തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കിയാണ് രോഗികളില്ലാത്ത ജില്ലകൾ. കൊല്ലത്ത് 3 പേരുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു പശക്ക് പറ്റിയതാണ്. അല്ല, പോസിറ്റീവ് ആകുന്നത് വളരെ ചുരുക്കമായിട്ടാണല്ലോ കണ്ടത്. നമ്മൾ 3000 ഒരു ദിവസം എടുത്തല്ലോ. 3000 പേരെ ഒന്നിച്ച് നമ്മൾ എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെയൊരു ടെസ്റ്റിലേക്ക് നമ്മൾ നീങ്ങിയത്. നമുക്കാകെ കിട്ടിയത് 4 മാത്രമാണല്ലോ. അത് കോണ്ടാക്റ്റാണ്, മറ്റേതെങ്കിലും തരത്തിൽ വന്നതല്ല. അപ്പോൾ നമുക്ക് ഇതേവരെ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ആശങ്കപ്പെടേണ്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. എങ്ങനെയാണെങ്കിൽ ജാഗ്രത നമ്മൾ കൈവിട്ടു പോയെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ജാഗ്രത തുടരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിഎം, ഈ പാസ് നൽകുന്നതിലെന്തെങ്കിലും പരിമിതിയുണ്ടോ? പലർക്കും പാസ് ലഭിക്കുന്നില്ല എന്ന പരാതി ഇപ്പോഴും ഉണ്ട്. നൽകുന്ന പാസിൽ പലപ്പോഴും പിശകുകളുണ്ടെന്ന് പറയുന്നുണ്ട്. കൃത്യമായി അവർ എത്തേണ്ട സ്ഥലം അല്ലെങ്കിൽ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് തെറ്റുകൾ വരുന്നതായി, ഉദ്യോഗസ്ഥ തിരിച്ചു കൊടുക്കുന്ന പാസിൽ തെറ്റുകൾ വരുന്നതായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നു. പാസ് നൽകുന്നതിന് പ്രത്യേകമായി വെച്ചിട്ടുള്ള വ്യവസ്ഥ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ചെക്ക് പോസ്റ്റിൽ എത്തിയാൽ അന്നത്തെ ദിവസം സുഗമമായിട്ട് കടന്നു പോകാൻ വേണം. അത്രയും ആളുകൾക്കാണ് പാസ് നൽകേണ്ടത്. നമ്മളെല്ലാവരും പാസ് അന്ന് ഒരു ദിവസം തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അന്ന് കിട്ടാതിരിക്കുമ്പോൾ കിട്ടാത്തവർക്ക് ആക്ഷേപം വരും. അതാണ് ഉണ്ടാകുന്നത്. അതിൽ പരിഭ്രമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം അവർക്ക് അതിനുള്ള അർഹത വരും. അതാണ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചെക്ക് പോസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ അപാകത പരിഹരിക്കുന്നതിനുള്ള സംവിധാനം അവിടെ തന്നെയുണ്ട്. മാത്രമല്ല, ഇനി അങ്ങോട്ട് പോലീസ് കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഓരോ സ്ഥലത്തും ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ ഏർപ്പെടുത്താനും സാധിക്കും. വെർച്വൽ ക്യൂ സമ്പ്രദായത്തിലൂടെ കേരളത്തിൽ മദ്യശാലകളിൽ നിന്ന് മദ്യം കൊടുക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഈ മദ്യത്തിന് കോവിഡ് സെസ് പോലെ എന്തെങ്കിലും ഏർപ്പെടുത്തി മദ്യത്തിന് വില കൂട്ടാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്? അത്തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അതിൻ്റെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. തീരുമാനം എത്തിയാൽ ഒരു സംശയവും വേണ്ട, നിങ്ങളെ ആദ്യം അറിയിക്കും. തമിഴ്നാട് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കൊണ്ടുവരാൻ കെ എസ് ആർ ടി സി ബസ്സിനെ അയക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ ആലോചിക്കും. ഇപ്പോൾ അയൽ, ഇത് നമ്മളെ ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്. ഇനി നമുക്ക് സമയമില്ല. ഈ ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും ചെന്നൈ ആയാലും ഹൈദരാബാദ് ആയാലും
മുംബൈ ആയാലും അഹമ്മദാബാദ് ആയാലും ഡൽഹി ആയാലും അത്തരം കൽക്കത്ത ആയാലും അത്തരം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ട്രെയിൻ വരാമെന്നുള്ളതാണ്. ട്രെയിനിപ്പോൾ റെയിൽവേ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ സന്നദ്ധമാണ് എന്നവർ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. വലിയ കാലതാമസമില്ലാതെ ട്രെയിൻ ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ എല്ലാ സ്ഥലത്തും നല്ലതുപോലെ നമ്മുടെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അവർ വഴി ഇവർക്ക് വിവരം കൊടുക്കും, പൊതുവായിട്ട് വിവരം കൊടുക്കും. റെയിൽവേക്ക് തന്നെ ഓൺലൈനിലൂടെ ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ച സാഹചര്യത്തിൽ അതത് പ്രദേശത്തുനിന്ന് ഓൺലൈനിൽ രജിസ്ട്രേഷൻ സ്വീകരിക്കുകയും ചെയ്യാം. ആ തരത്തിൽ ആളുകൾ വരുന്ന നിലയെടുക്കുക. നമ്മളെ അഭിപ്രായം അവർ സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ നേരിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വരാം, അല്ല നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഒരു പ്രശ്നവുമില്ല, ഏതായാലും ട്രെയിൻ വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ടതില്ല, എല്ലാവർക്കും വരാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു ഇനി നമുക്ക് സമയമില്ല, നാളെ നമുക്ക് എടുക്കാം.